എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പുതുക്കിയ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എൽ ബി എസ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഇവിടെ ടെൻഡറ്റീവ് ഷെഡ്യൂൾ ഫോർ സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റുകൾ അതുപോലെ എപ്പോഴാണ് ഓപ്ഷനുകൾ നൽകേണ്ടത് അതുപോലെ എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് വരിക എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ ഡീറ്റെയിൽസുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ടെൻഡറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടെൻ്റെറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അതായത് ഈ ഓരോ ഡേറ്റും കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ടെൻഡറ്റീവ് അലോട്ട്മെന്റ് ഷെഡ്യൂൾ നമുക്ക് നോക്കാം അതായത് ഇന്നത്തെ അതായത് ഫോർത്ത് അലോട്ട്മെന്റ് അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ആറാം തീയതി വരെ അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഓൾറെഡി ഫീ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾ ആദ്യം അടച്ച ആ ഒരു ഫീസ് എൽ ബി എസ് സെൻ്റർ പുതുതായിട്ട് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് അതിനുശേഷം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇരു അതായത് നോ കോഴ്സ് ഓർ കോളേജ് ചേഞ്ച് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനൊരു കോളേജ് അലോട്ട്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം പിന്നീട് ലഭിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റിനായിട്ട് പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മുപ്പതാം തീയതിയാണ് അവസരം ഉള്ളത് അതായത് നേരിട്ട് എൽ ബി എസിൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിങ്ങൾ നേരിട്ട് പോയി പങ്കെടുക്കുന്ന ആണ് ഇത് എസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ അല്ല സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഫിഫ്ത്ത് അലോട്ട്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് എൽ ബി എസിൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാണിച്ചാലും കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു അലോമെൻറ്റിൽ അലോൺമെൻറ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് ഒക്ടോബർ മൂന്നാം തീയതിക്കുള്ളിൽ അലോൺമെൻറ് ലഭിക്കുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ അതിന് ജനറൽ സ്പോർട് അലോട്ട്മെൻറ്റ് അതായത് സിക്സ് അലോട്ട്മെൻറ്റ് വരുന്നത് അതിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു സെപ്റ്റംബർ സെപ്റ്റംബറിൽ ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ അഞ്ച് വരെയാണ് അതായത് ഈ ഒരു ജനറൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എൽ ബി എസിൻ്റെ വെബ്സൈറ്റ് വഴി ആ ഒരു വേക്കൻസി ലിസ്റ്റ് വരികയും അത് പ്രകാരം നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഒരു അവസരമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു എൽ ബി എസ് വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് ഇപ്പോൾ ഓപ്ഷൻ നൽകി ആ ഒരു സെയിം രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ് അതുപോലെ തന്നെ അതിനുശേഷം സിക്സ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഒക്ടോബർ ഏഴാം തീയതിയും അതിനുശേഷം ഒക്ടോബർ പത്താം തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻ്റ് ലഭിക്കുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ് അതുപോലെ തന്നെ അതിനുശേഷം എൻ ആർ ഐ കോട്ട സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നുണ്ട് അതായത് എൻ ആർ ഐ കോട്ടയിൽ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് എൻ ആർ ഐ കോട്ട ഡോക്യുമെന്റ്സ് ഉണ്ട് എങ്കിൽ ഈ ഒരു എൻ ആർ ഐ കോട്ട സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എൻ ആർ ഐ കോട്ട സ്പോട്ട് അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു കോഴ്സ് മാറ്റമോ അല്ലെങ്കിൽ കോളേജ് മാറ്റമോ അനുവദിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഒക്ടോബർ പതിനാലാം തീയതി എൽ ബി എസ് സീന്റെ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ പോയിട്ട് ഈ ഒരു എൻ ആർ ഐ കോട്ടയിലേക്കുള്ള അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു ഒക്ടോബർ പതിനാറാം തീയതിക്കുള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതും ആണ് അതായത് കോളേജിനോ ഈ ഒരു ഒക്ടോബർ പതിനാറാം തീയതിയാണ് അപ്പോൾ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ ഈ ഒരു ഓരോ കോളേജും ആ ഒരു കോളേജുകളിൽ വീതം വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നതിന് അനുസരിച്ച് അടുത്ത അലോട്ട്മെൻറ്റുകളുടെ ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ എൻ ഒ സി ഈസ് മാൻഡേറ്ററി ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഗോട്ട് അഡ്മിഷൻ ഇൻ കോളേജസ് other than government colleges allotted candidates who do, who do not join colleges after the special link support arrangement. വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ സബ് സീക്രണ്ട് അലോട്ട്മെൻറ്റ്സ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോർട്ട് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള ഏതൊരു കോളേജിൽ അലോട്ട്മെൻ്റ് ലഭിച്ച അതായത് എൽ ബി എസ് വൈ അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികളും എൻ ഒ സി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ് ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻ്റ് ലഭിക്കുകയും ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറിൽ പരിഗണിക്കും പ്പെടുകയും ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് വരുന്നത് അതായത് ഈ ഒരു സെപ്റ്റംബർ മുപ്പതാം തീയതി വരുന്നത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് എൽ ബി എസ് സിൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾ നേരിട്ട് പോയിട്ട് പങ്കെടുത്ത് പങ്കെടുക്കേണ്ട അലോട്ട്മെൻ്റ് ആണ് ഈ ഒരു എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഈ ഒരു അലോട്ട്മെൻറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് മാറ്റങ്ങൾ പിന്നീട് അനുവദനീയമല്ല അതായത് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അതിനുശേഷം ജനറൽ കാറ്റഗറിയിലുള്ള അലോ വൺമെന്റ് നടപടികൾ നടക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ അഞ്ച് വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അതിനുശേഷം ഏ തീയതി അലോട്ട്മെൻറ്റ് വരികയും അതായത് ഒക്ടോബർ ഏഴിന് അലോട്ട്മെൻറ്റ് വരികയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് ഒക്ടോബർ പത്ത് വരെയുമാണ് അവസരം ഉണ്ടായിരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ സ്പെഷ്യൽ അലോമ്മെൻ്റ് ആയാലും സ്പോർട്ട് അലോട്ട്മെൻ്റ് ആയാലും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും അതേസമയം സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരും അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിനായിട്ടുള്ള അവസരം ലഭ്യമായിരിക്കുന്നതല്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്